ആർളം ഫാമിനെ കേളകം പഞ്ചായത്തുമായി എളുപ്പത്തിൽ കൂട്ടിയിണക്കുന്ന വളയംചാൽ കോൺക്രീറ്റ് പാലം നിർമ്മാണത്തിലെ പ്രതിസന്ധി നീങ്ങി. നാലാമത്തെ തൂണിന്റെ നിർമ്മാണത്തിനായി സ്വകാര്യ വ്യക്തിയിൽ നിന്നും ഏറ്റെടുത്തു നൽകേണ്ട ഭൂമിയുടെ കൈമാറ്റം പൂർത്തിയായതോടെയാണ് പാലം പ്രവൃത്തി പുനരാരംഭിച്ചത്. ഇതോടൊപ്പം നിർമ്മാണം ആരംഭിച്ച ഓടന്തോട് പാലം നിർമ്മാണ പ്രവൃത്തി അന്തിമഘട്ടത്തിലെത്തി. വളയഞ്ചാൽ പാലത്തിന്റെ മൂന്ന് തൂണുകളുടെ നിർമ്മാണവും ഉപരിതല കോൺക്രീറ്റും ഒരു വർഷം മുൻപേ പൂർത്തിയായിരുന്നു. എന്നാൽ ഒരു ഭാഗത്തെ സ്വകാര്യ ഭൂമിയും അപ്രോച്ച് റോഡിനാവശ്യമായ 20 സെന്റ് സ്ഥലവും ഏറ്റെടുക്കാനുണ്ടായ കാലതാമസവുമാണ് പാലം നിർമ്മാണം സ്തംഭനാവസ്ഥയിലാകാൻ കാരണമായത്. കഴിഞ്ഞ ദിവസം ഈ നടപടികൾ പൂർത്തിയായതോടെ നിർമ്മാണവും പുനരാരംഭിച്ചു. തലശ്ശേരി ലാൻഡ് അക്വിസിഷൻ വിഭാഗമാണ് ഭൂമി ഏറ്റെടുത്തത്. പട്ടികവർഗ വികസന വകുപ്പിന് വേണ്ടി ഏറ്റെടുത്ത ഭൂമി പാൽ നിർമ്മാണ ഏജൻസിയായ കിറ്റ്കോയ്ക്കാണ് കൈമാറുക. വസ്തുവിന്റെ വില സ്ഥലം ഉടമയുമായി ധാരണയിലെത്താൻ കഴിയാതിരുന്നതാണ് നിർമ്മാണത്തെ ബാധിച്ചത്. കഴിഞ്ഞ കാലവർഷത്തിന് മുൻപ് പൂർത്തിയാകേണ്ടതായിരുന്നു പാലം. ദിനംപ്രതി നൂറുകണക്കിന് തൊഴിലാളികളും വിദ്യാർത്ഥികളുമെല്ലാം കേളവം പഞ്ചായത്തുമായി ബന്ധപ്പെടുന്നത് വളയംചാലിലെ അപകടാവസ്ഥയിലായ തൂക്കുപാലം വഴിയാണ്. തൂക്കുപാലം തകർന്നുണ്ടായ അപകടങ്ങളും വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നവും കണക്കിലെടുത്താണ് പുതിയ പാലത്തിന് നബാർഡ് പദ്ധതിയിൽ നിന്നും അനുമതി ലഭിച്ചത്. അതേസമയം ഓടന്തോട് പാലം നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തി. തൂണുകളും ഉപരിതല വാർപ്പും പൂർത്തീകരിച്ചു. അപ്രോച്ച് റോഡും പാലത്തിന്റെ കൈവരികളുടെ നിർമ്മാണവും മാത്രമാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. 4 മാസത്തിനുള്ളിൽ ഓടന്തോട് പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ ഇരിട്ടി.